വെൽക്കം ടു ജന്നാസ് വേൾഡ് ഓഫ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് കൊണ്ട് എങ്ങനെയായിട്ട് പായസം തയ്യാറാക്കാം നോക്കാം. അതിനാവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് ഗോതമ്പാണ്. 2 കപ്പ് ഗോതമ്പ്. 2 കപ്പ് ഗോതമ്പിലേക്ക് കുറച്ച് വെള്ളം കൊടിഞ്ഞ് അത് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഉരുളിയിലിട്ടിട്ടൊന്ന് ഇത് കുത്തിയെടുക്കണം, അല്ലെങ്കിൽ കുത്തിയ ഗോതമ്പ് വാങ്ങിച്ചാലും മതി. ഏറ്റവും ടേസ്റ്റ് കുത്തിയെടുക്കുന്നതാണ്. ഇത് നല്ലോണം ഒന്ന് ഇതാക്കിയതാണ്. ഗോതമ്പിൻ്റെ തവിടൊക്കെ ഒന്ന് പോക്കിയെടുക്കണം. കുത്തുമ്പോൾ നല്ല രീതിയിൽ കിട്ടും, ഇതത്ര ശരിയായി കിട്ടുന്നില്ല. ഇനി ഈ കുത്തിയ ഗോതമ്പ് ഒരു മുറത്തിലിട്ടിട്ട് ഇതിൻ്റെ ഉമിയെല്ലാം ഒന്ന് പോക്കിയെടുക്കണം. ഇതത് ഉമിയൊക്കെ പോക്കിയെടുത്ത ഗോതമ്പാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് തേങ്ങയുടെ പാലാണ്. 2 തേങ്ങയുടെ 1 പാല്, 2 പാല്, 3 പാല്, ആവശ്യത്തിന് ശർക്കര, 3 ഏലക്കായ. ഇനി ഗോതമ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. കുത്തിയ ഗോതമ്പ് എടുത്താലും മതി, നല്ല വാങ്ങിക്കാൻ കിട്ടും കുത്തിയ ഗോതമ്പ്. ഇനി കുക്കറിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങാപ്പാല്, 3 പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കുക. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് 5 വിസിലാക്കി എടുക്കണം. ഗോതമ്പ് വേകുന്ന ആ ടൈമിൽ ശർക്കര നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ആണി അല്ലാത്തത് കൊണ്ടത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടെടുക്കാവുന്നതാണ്. 5 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്തതാണ്. ഗോതമ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഗോതമ്പ് നല്ലോണം വെന്തിട്ടുണ്ട്, വെന്തോന്ന് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏലക്കായ, 3 ഏലക്കായ, ഒന്ന് പൊടിച്ചതാണ്, ഒന്ന് കുത്തിയിട്ട് കൊടുത്തതാണ്. ഇനി നല്ലോണം ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിപ്പയിൽ വെച്ചൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോ ശർക്കരക്കും ഓരോ മധുരമാണ്, അതാണ് ശർക്കര കറക്റ്റ് പറയാത്തത്. നിങ്ങളെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് മധുരം ശരിയാക്കാവുന്നതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൽ കട്ടകളായി നിൽക്കുന്നു, ഇതൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാവുന്നതാണ്. ശരിക്കിന് തീരെ ഇതിൽ ഉമി ഉണ്ടാവരുത്. ഉരുളിയിലിട്ടിട്ട് നല്ലോണം കുത്തിയെടുക്കുമ്പം തീരെ ഇതിലെ ഉമിയൊന്നുമില്ലാതെ ഇതിൻ്റെ തവിടെല്ലാം പോയിട്ട് കിട്ടും. മിക്സിയിലാകുമ്പോൾ അത്ര ശരിയാവുമൊന്നുമില്ല, എന്നാലും ഒരു നല്ലൊരു വെറൈറ്റി പായസം തന്നെയാണ്. ഇനി ഇതിലേക്ക് 2 പാലാണ് ഒഴിച്ചെടുക്കുന്നത്. നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 പാലും 2 പാലും ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. 1 പാല് വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. തേങ്ങാപ്പാലിലായതുകൊണ്ടാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിഞ്ച് ഓഫ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൽ കട്ടകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. നല്ലോണം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 പാല്, തേങ്ങയുടെ 1 പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. 1 പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. കുറേ വേവിപ്പിക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഒരു പായസം തന്നെയാണ്. എല്ലാവർക്കും ഇത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഇല്ല കട്ടകളൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്.
ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കുറേ നേരം കത്തിച്ചെടുക്കുന്നതും വേണ്ട. ഇതിലെ കട്ടകളൊക്കെ ഒടിഞ്ഞു കിട്ടിയിട്ടുണ്ട്, നല്ലോണം ഒടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാൻ ശേഷം അതിലേക്ക് 2 സ്പൂണ് നെയ്യ്, പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അത് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് അണ്ടി, അണ്ടിപ്പരിപ്പാണ്. ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം അതിലേക്ക് മുന്തിരി, ഉണക്കം മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ അണ്ടിയും മുന്തിരി ഇല്ലെങ്കിലും ഈ പായസത്തിനൊരു പ്രശ്നവുമില്ല, അല്ലാതെ തന്നെ ടേസ്റ്റുള്ളൊരു പായസമാണ്. അതിലേക്ക് ഇത് സാധാ പായസം റെഡിയായതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, ഇത് വേണമെന്നൊന്നുമില്ല, ഓപ്ഷനലാണ്. ഇനി റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് ഈ വറവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, അണ്ടി മുന്തിരിയും നെയ്യിലിട്ടിട്ട്. ഇനി ഇതിന് ശേഷം 1 സ്പൂണ് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങളെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് കൊണ്ടുള്ള പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക്, ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.